ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പുതിയ വീട് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ പണിയുന്നതിനോ വാങ്ങുന്നതിനോ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അധിക സാമ്പത്തിക ബാധ്യതയാണ് 2023 പുതിയ വീട് പണിയുന്നവരെ കാത്തിരിക്കുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടി തരിക. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന, വായ്പാ പലിശ വർധന, സ്റ്റാമ്പ് ഡ്യൂട്ടി വർധന, ഇന്ധന സെസ്, സ്ഥലത്തിൻ്റെ ന്യായവില വർധന, വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ പെടാപ്പാടുപെടുകയാണ് സാധാരണക്കാർ. സംസ്ഥാന ബജറ്റ് നികുതി നിർദ്ദേശങ്ങൾ കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ കെട്ടിട നിർമ്മാണ ചെലവിൽ ചതുരശ്ര അടിക്ക് ശരാശരി 500 മുതൽ 700 രൂപ വരെ അധിക ചെലവ് വരുമെന്നാണ് ആശങ്ക. ഏതാനും മാസങ്ങൾക്കിടെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട്. സിമൻറ്റ് വില 360 മുതൽ 375 രൂപ നിരക്കിൽ നിന്ന് കുതിച്ച് 400 മുതൽ 415 നിലവാരത്തിലെത്തി. മണലിനു പകരം ഉപയോഗിക്കുന്ന എഞ്ചിനീയർഡ് സാൻഡിനും 5 മുതൽ 10% വിലവർധനയുണ്ട്. പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന പി സാൻഡ് നിർമ്മാണ സ്ഥലത്തെത്തുമ്പോൾ ക്യൂബിക്കടിക്ക് ഏകദേശം 84 രൂപയാകും. സാധാരണ എം സാൻഡ് ക്യൂബിക്കടിക്ക് 64 രൂപയാണ്. ക്വാറി ഉൽപ്പന്ന ലഭ്യത കുറഞ്ഞതാണ് മറ്റൊരു പ്രതിസന്ധി. കമ്പിയുടെ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലില്ല. കിലോഗ്രാമിന് 73 മുതൽ 79 രൂപയാണ് നിരക്ക്. പൈപ്പ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വിലകളിലും ചുരുങ്ങിയത് 5% വർധനയുണ്ട്. വിലകളിൽ പ്രാദേശികമായി ഏറ്റക്കുറിച്ചിലും ഉണ്ടാകും. ബജറ്റ് നിർദ്ദേശങ്ങളുടെ രൂപത്തിലാണ് അടുത്ത ഇരട്ടടി. സ്ഥലത്തിൻ്റെ ന്യായവിലയിൽ 20% വർധനയാണുള്ളത്. സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് 5% നിന്ന് 7% വർധന. സ്ഥലം വിലയ്ക്ക് വാങ്ങി വീട് വയ്ക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും നികുതി വർധന ഭാരം തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഇത് വലിയ തിരിച്ചടിയാണ്. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിൻ്റെ ഭാരവും പാർപ്പിട നിർമ്മാണ മേഖല താങ്ങേണ്ടി വരും. എല്ലാ നിർമ്മാണ വസ്തുക്കൾക്കും വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് മൂലമുള്ള അധിക ചെലവിന് പുറമെ ഇന്ധന സെസ് കൂടിയാകുമ്പോൾ കടത്തുകൂലിയിൽ വർധനയുണ്ടാകും. ബഹുഭൂരിപക്ഷം പേരും പാർപ്പിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആശ്രയിക്കുന്ന വായ്പകളും തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലാണ്. പ്രമുഖ പൊതുമേഖലാ ബാങ്ക് ഭവന വായ്പയ്ക്ക് ഈടാക്കുന്നത് 9.3% പലിശ. കഴിഞ്ഞ മെയ്യിൽ ഇത് 6.8% മാത്രമായിരുന്നു. 20 വർഷ കാലാവധിയിൽ 25 ലക്ഷം രൂപ വായ്പയെടുത്തയാളുടെ പ്രതിമാസ EMI 3,895 രൂപ വർധനയുണ്ടാകും. ഈ വർഷം മുഴുവൻ ഈ വിലവർധന തുടരുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ വർഷം വീട് പണിയുന്നവർ കഴിഞ്ഞ വർഷം വീട് പണിതവരെക്കാൾ പാടുപെടുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീടുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.